بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس، ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. أعوذ من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يفتري الكذب الذين لا يؤمنون بآيات الله، وأولئك هم الكاذبون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. ബഹുമാന്യര്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അസാധാരണ നബിയും ഷാറു മുബാറക്കും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇടുക്കി അടിമാലിയിൽ 3 മണിക്കൂറോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യൻ അല്ല എന്നത് വിവരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം, ശേഷം ഷാറു മുബാറക്ക് വസ്തുതകളില്ലാത്ത വിവാദങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് 7 മണിക്കൂറോളം സമയം വിശദമായി വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ വിഷയത്തിലുള്ള 3-ാമത്തെ ഒരു പ്രഭാഷണമാണ്. ആദ്യത്തെ 2 പ്രഭാഷണങ്ങളും കേട്ടിട്ടില്ലാത്തവർ കേട്ടാൽ അവർക്ക് കൂടുതൽ ഉപകാരമാണ് എന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ ഇവിടെ കാസർഗോഡ് മുതൽക്ക് ചെമ്മാട് വരെ ഈ അടുത്ത കാലത്ത് എൻ്റെ പ്രസംഗത്തിൻ്റെ ശേഷം നമ്മുടെ സഹോദര സമസ്തയുടെ ആളുകൾ നടത്തിയ കുപ്രചരണങ്ങൾ, അതുപോലെ വ്യാജ കത്തുകൾ തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ തെളിവുകളൊക്കെ തെളിവുകളായി ഉണ്ട്. അത് എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം അതൊരു വിവാദത്തിൻ്റെ പ്രസ്ഥാനം അല്ല, അത് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പവിത്രമായ ആശയമാണ്. പക്ഷേ മരം മുറിക്കാൻ
ഇറങ്ങുന്ന കോടാലികൾക്ക് ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾക്ക് മരത്തിൻ്റെ തന്നെ ഒരു പിടി ആവശ്യമാണ്. ഇതുപോലെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മുസ്ലിങ്ങൾക്കിടയിലും ഇസ്ലാമിൻ്റെ വക്താക്കൾക്കിടയിലും വിവാദങ്ങൾ ഉണ്ടാകണം. മരക്കഷ്ണത്തിൻ്റെ പിടികൊണ്ടാണ് കോടാലി ശക്തിപ്പെട്ടുകൊണ്ട് മരത്തെ മുറിക്കാറുള്ളത്. ഇതുപോലെ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ഇസ്ലാമിൻ്റെ വിരോധികൾക്ക് പിടിയായി പ്രവർത്തിക്കുന്ന ചില ശക്തികൾ ഉണ്ട്. അത് ലോകാടിസ്ഥാനത്തിൽ ഉണ്ട്. ഷിയാക്കൾ അതിൽ ഒരു കക്ഷിയാണ്. നമുക്കറിയാം 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ നാട് ഭരിക്കേണ്ടത് ആദ്യം ആരായിരുന്നു? അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെന്നും ശേഷം ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് മുഖ്യധാര മുസ്ലിങ്ങൾ വിശ്വസിച്ചു വരുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നും ഷിയാക്കൾ വിവാദമുണ്ടാക്കുകയാണ് മുസ്ലിം സമുദായത്തിൽ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു ഭരിക്കേണ്ടത് എന്ന് ഇപ്പോഴും ഷിയാക്കൾ ചർച്ച ചെയ്ത് മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. ആ ഭിന്നിപ്പിന്റെ കാരണത്താൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും പാകിസ്ഥാനിലും യമനിലും ബഹ്റൈനിലും വരെ മുസ്ലിം സമുദായം വിഷമം അനുഭവിക്കുകയാണ്. ആവശ്യമില്ലാത്ത വിവാദം. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ കക്ഷികൾ അവരുണ്ടാക്കിയ ഒരു വിവാദം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പ്രബോധനം എഴുതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചു എന്ന് പ്രബോധനം എഴുതി. ഞാൻ ചോദിക്കുന്നു, ആ ചർച്ച കൊണ്ട്, വിവാദം കൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്താ കാര്യം? വെറുതെ കുഴപ്പമുണ്ടാക്കലാണ്. ഇനി മറ്റൊരു വിഭാഗം മുജാഹിദ്, അവർ കാര്യമായിട്ടൊരു ചർച്ച ഇട്ടത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് മുജാഹിദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിലും നരകത്തിലും കടത്താനുള്ള ടിക്കറ്റ് കൊടുക്കുന്ന ഇവരാണോ? അല്ല. ഇനി നമ്മളാരെങ്കിലും ഇവിടെ അതിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ ചർച്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്ന ചർച്ച, അനാവശ്യ വിവാദം. ഇങ്ങനെ ഓരോ കക്ഷികളും മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന വിവാദങ്ങൾ വലിച്ചിടുകയാണ്. കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും കൂടി മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കി വിവാദം വലിച്ചിട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളേതെങ്കിലും ഒരു വിവാദത്തിന് പോയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം മർക്കസിൽ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. നമ്മളൊരു സ്ഥലത്തും ആ വകയിൽ ഒരു പരിപാടി നടത്തിയിട്ടില്ല. ഒരാളോടും മൈക്ക് കെട്ടിയിട്ട് അതിനെ സംബന്ധിച്ച് പ്രസംഗിച്ച് നടന്നിട്ടില്ല. നോട്ടീസ് ഇറക്കിയിട്ടില്ല. അത് അറിഞ്ഞവർ വന്നു, കണ്ടു, അവിടുന്ന് അതിട്ട വെള്ളം കുടിച്ചു. നബി സല്ലല്ലാഹു തങ്ങളുടെ സഹാബികൾ അങ്ങനെ അവിടുത്തെ ശഹറ മുബാറക്കിട്ട വെള്ളം കുടിക്കാറുണ്ടെന്ന് ബുഖാരി, ഇമാം ബുഖാരി കൂടുതൽ ഹദീസിൽ ഉണ്ട്. അതുപോലെ അറിഞ്ഞവർ ചെയ്തു എന്നല്ലാതെ ഒരു കൊട്ടിഘോഷിക്കാനോ വിവാദമുണ്ടാക്കാനോ നമ്മുടെ ഭാഗം പോയിട്ടില്ല. അത് ഹഖാണ്. എന്നാൽ ഒരാൾ അതിനെ സംബന്ധിച്ച് വിവാദം വലിച്ചിട്ടു. അങ്ങനെ അദ്ദേഹം എന്തെല്ലാമോ കളവുകൾ പറഞ്ഞു തരും. എന്നിട്ടും നമ്മൾ പരമാവധി മൗനം ദീക്ഷിച്ചു. പിന്നീട് മർക്കസിൽ ഒരു പുണ്യകേശം കൂടി വിദേശത്ത് നിന്ന് വന്നു. ആദ്യം വന്നത് വടക്കേ ഇന്ത്യയിൽ നിന്നാണ്. എല്ലാ പുണ്യകേശവും മദീനയിൽ നിന്ന് വന്നതാണ്, വിദേശത്ത് നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് വന്നതാണ്, അതിൽ തർക്കമല്ല. എന്നാൽ സുഹൃത്തുക്കളെ, അങ്ങനെ വന്നപ്പോൾ അതിനും വിവാദം സൃഷ്ടിച്ചു. അങ്ങനെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സമുദായത്തിൽ വലിച്ചിട്ട് സമുദായ അന്തരീക്ഷം ലുഷിതമാക്കുക, ഇതാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെയൊക്കെ പരിപാടി. പക്ഷേ വസ്തുതാപരമായൊരു വിഷയത്തെ നിഷേധാത്മകമായ ശൈലിയിൽ പ്രതികരിച്ച് മുസ്ലിം ഉമ്മത്തിനെ താറടിക്കുമ്പോൾ, മുസ്ലിം പണ്ഡിതന്മാരെ താറടിക്കുമ്പോൾ, അതിൻ്റെ വസ്തുത പറഞ്ഞുകൊടുക്കാതിരുന്നാൽ പടച്ചവൻ്റെ അടുക്കൽ ഉത്തരവാദിയായി പോകുമോ എന്ന ഒരൊറ്റ ഭയം കൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് എന്ന് ഞാൻ മുസ്ലിം ഉമ്മത്തിൻ്റെ മുമ്പിൽ എൻ്റെ മനസ്സാക്ഷി തുറന്നു വെക്കുകയാണ്.
സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ സത്യത്തിന്റെ മാർഗം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നതിന് മാനദണ്ഡം പറഞ്ഞിട്ടു. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. മുൻഗാമികളായ മുഅ്മിനീങ്ങൾ മഹാന്മാർ അവർ ജീവിച്ചു വന്ന വഴി പിന്തുടരണം. അല്ലാത്തവർക്ക് അല്ലാഹുവിങ്കൽ ശിക്ഷയുണ്ടാകും, ഭൗതിക ലോകത്ത് വിഷമമുണ്ടായിക്കൊള്ളണം എന്നില്ല. ഇത് ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാ. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു മാർഗം മുൻഗാമികളായ സച്ചരിതരായ മുൻഗാമികളായ സത്യവിശ്വാസികൾ നടന്നു വന്ന മാർഗം, അത് അവലംബിക്കുന്നവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാർ എന്ന് പറയുന്നത്. ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പുതിയ വിവാദങ്ങൾ വലിച്ചിട്ട കക്ഷികൾ രംഗത്ത് വന്നപ്പോൾ മഹാനായ വരക്കൽ മുല്ലക്കോയപ്പൻ നബറല്ലാഹു മർക്കദുഹു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാൻ നബറല്ലാഹു മർക്കദുഹു തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ചേർന്ന് രൂപീകരിച്ച പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഞാൻ ചുരുക്കി പറയുകയാണ്, വിശദമായി ഞാൻ കഴിഞ്ഞ ഉലമ കോൺഫറൻസിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ സീഡി ഇറങ്ങുമ്പോൾ വാങ്ങി കേൾക്കാം. സുഹൃത്തുക്കളെ, ഈ സമസ്ത അതിന്റെ ആദ്യകാലം മുതലേ അതിന്റെ കടപ്പാട് നിർവഹിച്ചിട്ടുണ്ട്, ഇന്നും അത് നിർവഹിക്കുന്നുണ്ട്. ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നത് പണ്ഡിതോചിതമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽത്തങ്ങളും മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദും ആണ്. ഇതൊരു വസ്തുതയാണ്. അതല്ല എന്ന് ഇവിടെ കുറ്റിയാടിയിൽ വന്ന് ചിലർ പ്രസംഗിച്ചു. അവരതിന് തെളിവ് പറഞ്ഞത്, ഒരു ഡിസ്ട്രിക്ട് രജിസ്ട്രാർ തീരുമാനിച്ചത് സമസ്ത ഇതല്ല അപ്പുറത്തുള്ളതാണ് എന്നാണ്. അപ്പൊ സമസ്ത സത്യമാണോ അല്ലേ എന്നത് തീരുമാനിക്കുന്നത് ഒരു ഡിസ്ട്രിക്ട് രജിസ്ട്രാറാണ്. ഞങ്ങളത് അങ്ങനല്ല, ഞങ്ങളെ സമസ്ത സത്യമാണെന്ന് തീരുമാനിക്കുന്നത് ഈ കേരളത്തിലും പുറത്തുമുള്ള പണ്ഡിതന്മാരാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഏതോ ഒരു രജിസ്ട്രാർ തീരുമാനിക്കുന്ന സമസ്തയുടെ പിന്നാലെ പോകാൻ മുസ്ലിംകൾക്ക് മതപരമായി ബാധ്യതയില്ല. ഇത് ആദ്യമായി തന്നെ പറയും. ഇനിയൊരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിത്തുസ്താദ് വരെ സമസ്തയുടെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നീങ്ങി വന്നതാണ്. കണ്ണിത്തുസ്താദ് അവരുകളാണെങ്കിലോ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അള്ളാഹു അവിടുത്തെ ദരജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ കന്നിത്തുസ്താദ് അവർ, മറ്റൊന്ന് ശംസുൽ ഉലമ ഇ കെ അബൂക്കർ മുസ്ലിയാർ, ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഞങ്ങളുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന പല പണ്ഡിതന്മാരും നേരിട്ടും അല്ലാതെയും മഹാനവറുകളുടെ ശിഷ്യഗണത്തിൽപ്പെടുന്നവരാണ്. അവിടുത്തോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവുമാണ്. എന്റെ സദസ്സിലുള്ളവരും ഈ മുന്നിലിരിക്കുന്ന മൊയ്തു ഫൈസി അടക്കം പലരും ഇ കെ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, മഹാനവറുകളോട് ഞങ്ങൾക്ക് ബഹുമാനമാണ്. പക്ഷേ മഹാന്മാരായ സഹാബത്ത്, സഹാബത്തിനോടൊക്കെ നമുക്ക് ബഹുമാനമാണ്. ആ സഹാബത്തിനിടയിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ ഇജ്തിഹാദിയായ കാരണങ്ങളെ കൊണ്ട് തമ്മിൽ ഭിന്നിച്ചിട്ടുണ്ട്. അത് അതേക്കാൾ അപ്പുറവും എത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്കുള്ള കൽപ്പന, നമ്മളതിൽ കയറി സംസാരിക്കാൻ പാടില്ല, മുഴുവൻ സഹാബത്തിനെയും ബഹുമാനിക്കണം എന്നാണ്. ഇത് സുന്നത്ത് ജമാഅത്ത്. ഇതുപോലെ കന്നിത്തുസ്താദ് ഉള്ളാൽത്തങ്ങൾ, ഇ കെ ഉസ്താദ്, എം എ ഉസ്താദ് തുടങ്ങിയ, എ പി ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാർ, അവർക്കിടയിൽ ചിലപ്പോൾ സംഘടനാപരമായ ഭിന്നതകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതിന് സംഘടനാപരമായ കാരണങ്ങളും ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സംഘടനാപരമായ കാരണങ്ങൾ ഉണ്ട്. സംഘടന ഒരു കാര്യം ഏകകണ്ഠമായി തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിന് അനുസരിച്ച് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ചിലർ കൂട്ടുചേർന്നില്ല. അങ്ങനെയൊക്കെ തുടങ്ങി ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല, കടക്കേണ്ട ആവശ്യമില്ല. കടന്നുകൊണ്ട് സമുദായത്തിന് പ്രത്യേക കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഭിന്നിപ്പ് സംഭവിച്ചു പോയി. ആ ഭിന്നിപ്പിൽ വേദനിക്കുന്നവരാണ് ഈമാനുള്ളവരെല്ലാം. വേദനിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരല്ല.
എന്നാൽ ആ ഭിന്നിപ്പൊക്കെ തീർന്നു കാണണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പണ്ഡിതൻ ആരാണ്? അതൊന്ന് മഹാനായ മർഹൂം ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവർകളാണ്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സനദുണ്ട്. സനദില്ലാതെ പറയുന്നില്ല ഇത്. അതിന്റെ സനദ് തന്നെ തെളിവ് എന്നാണ് അർത്ഥം. തെളിവുണ്ട്. സമസ്തയിലെ യോജിപ്പ് ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം. ഇ കെ ഉസ്താദിന്റെ ഫോട്ടോ കൊടുത്തുകൊണ്ടുള്ള ഈ ലേഖനം ചന്ദ്രികാ ദിനപത്രം 1996 ആഗസ്റ്റ് 30 വെള്ളി. ഇത് ചന്ദ്രികയിൽ കൊടുത്തതിന്റെ ഒരു താല്പര്യം എന്താ ഞാൻ മനസ്സിലാക്കുന്നത്, ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ പത്രമായതുകൊണ്ട് മുസ്ലിം ലീഗിനും യോജിക്കണം എന്ന താല്പര്യം ഉണ്ട് എന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഞാൻ പറയട്ടെ, ഇതിൽ ലേഖനം എഴുതുന്നതാരാ? ആരെങ്കിലും വഞ്ചിച്ച് എഴുതിക്കളഞ്ഞതാണോ? അങ്ങനെയല്ല. കാരണം ഇതിന് ലേഖനം എഴുതുന്നത് പ്രസിഡന്റ് മട്ടന്നൂർ മേഖല സംയുക്ത മഹൽ മുസ്ലിം ജമാഅത്ത്. അദ്ദേഹത്തിന്റെ പേരും കൂടി ഞാൻ വ്യക്തമാക്കുന്നില്ല, കാരണം അദ്ദേഹം എപ്പോഴും നമ്മളെ ആലിമീങ്ങളെയും ഉള്ളാൾത്തങ്ങളെ വരെ താജുൽ ഉലമ അല്ല പൂജ്യം ഉലമയാണ് എന്ന് പറഞ്ഞ അപ്പുറത്തെ വലിയ നേതാവാണ്. ആ നേതാവാണ് ഈ ലേഖനം എഴുതുന്നത്. ഇതിൽ അദ്ദേഹം എഴുതി, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവരുകളോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? സമസ്ത യോജിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം എന്നതാണെന്ന് അദ്ദേഹം ഇതിൽ വ്യാപകമായി എഴുത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം അടുത്ത ദിവസം ഈ കുറിപ്പുകാരൻ പാണക്കാട് പോയി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരെ അറിയിച്ചിരുന്നു. ഇ കെ ഉസ്താദിന്റെ അന്ത്യാഭിലാഷം. സമസ്ത യോജിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഇത് അറിയിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് അകം ശൈഖുന ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ മഹാനവറുകൾക്ക് സുഖമായാൽ ആലോചിക്കാമെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നതുമാണ്. സുഖമായതിനു ശേഷം വീട്ടിൽ വിശ്രമിക്കുന്ന ശൈഖുനായ ഇടയ്ക്കിടെ ഫോണിൽ ബന്ധപ്പെട്ടതല്ലാതെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല. ഒരു പുരുഷായുസ് മുഴുവൻ ദീനുൽ ഇസ്ലാമിന് വഴികാട്ടിക്കൊടുത്തുകൊണ്ട് ജലിച്ചു നിന്ന അസാമാന്യവും അത്ഭുതാവഹവുമായ ആ മഹൽ ജീവിതത്തിൽ നിന്ന് വിജ്ഞാനം നുകർന്നവർ മാത്രമാണ് ഇന്നിവിടെ കാണുന്നവരെല്ലാം. ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ഉൾക്കൊള്ളുന്ന ഇരു സമസ്തയുടെയും നേതാക്കൾ ഗൗരവപൂർവം ചിന്തിച്ചുകൊണ്ട് കാലത്തിന്റെ നാദം ശ്രവിക്കുമെങ്കിൽ അതാണ് മഹാനായ ഉസ്താദിനോട് ചെയ്യാവുന്ന വലിയ കടപ്പാട്. ഇത് ചന്ദ്രികയിൽ 1996 ആഗസ്റ്റ് 30 വെള്ളി ഉസ്താദ് അവരുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് മട്ടന്നൂർ സംയുക്ത മഹൽ ജമാഅത്ത് പ്രസിഡന്റ് എന്റെ പേരുള്ള ഒരാൾ എഴുതിയതാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഉസ്താദിന്റെ ഒരു അഭിലാഷം. ഇതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനവറുകളും വഫാത്താകുന്നതിന് മുമ്പ് ഇത് യോജിച്ചു കാണണം എന്ന നിലക്ക് വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ അഭിമന്യരായ നേതാവ് ശൈഖുന കാന്തപുരം ഉസ്താദും അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മറ്റും ഹജ്ജ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒന്നായി പങ്കെടുത്തപ്പോൾ കേരളത്തിലെ സുന്നികൾ വളരെ സംതൃപ്തരായിരുന്നു. അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് അങ്ങനെ ഐക്യപ്പെടണം എന്നതിനെ സംബന്ധിച്ച് രണ്ടുപേരും മനസ്സുകൊണ്ട് യോജിച്ചു കഴിഞ്ഞതിന് ശേഷം, നിങ്ങൾക്കറിയാം മംഗലാപുരത്ത് ഞങ്ങൾ നിർമ്മിച്ച പള്ളി, അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ അതിൻ്റെ മെമ്പർ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ നിർമ്മിച്ച പള്ളി, അതിൽ മംഗലാപുരത്തുള്ള വൈ അബ്ദുള്ള കുഞ്ഞുസാഹിബ്, അതുപോലെ മോനു ഹാജി തുടങ്ങിയ, പ്രസീദ് ഹാജി തുടങ്ങി, മുത്തസലി ഹാജി തുടങ്ങി, ഞാൻ എല്ലാവരും ഈ പേര് പറഞ്ഞില്ല. ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾ അംഗങ്ങൾ. അവരൊക്കെ പണക്കാരാണ്, ഞങ്ങൾക്ക് പണം കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾ കഴിയുന്ന ഒത്താശ ചെയ്യലാണ്. 3-4 കോടി റുപ്യയുടെ ചെലവിലുള്ള പള്ളിയാണ്. ആ പള്ളി ഉദ്ഘാടനത്തിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു. തങ്ങളവർ ആ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ സുന്നി സമൂഹം, അവരാണ് മുഖ്യധാരാ മുസ്ലിമീങ്ങൾ, അവർ യോജിക്കണം എന്നതിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും എ പി ഉസ്താദും ഒക്കെ മനസ്സുകൊണ്ട് പൂർണ്ണമായി യോജിച്ചു കഴിഞ്ഞു.
അവർ ഒന്നായി പള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ശേഷം നിങ്ങൾക്കറിയാം, കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ ഇ അഹമ്മദ് സാഹിബ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എം കെ മുനീർ തുടങ്ങിയ ഒരുപാട് നേതാക്കൾ കണ്ണൂരിലും കോഴിക്കോടും മർക്കസിലും പൂനൂരിലും പല സ്ഥലത്തും മുസ്താദവുകളുടെ കൂടെ പങ്കെടുക്കുകയും മർക്കസ് സഖാഫത്തി സുന്നിയുടെ പരിപാടികളിൽ അവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് സഹകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഐക്യപ്പെട്ട് ഐക്യപ്പെട്ട് സുന്നികൾ ഐക്യപ്പെട്ട് വരികയാണ്. അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, യു ഡി എഫ് മാത്രമല്ല, എൽ ഡി എഫ് മാത്രമല്ല, എല്ലാവരും സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ട്? ഓരോ മഹല്ലിലും ഓരോ പ്രദേശത്തും ഓരോ വീട്ടിലും ചിലപ്പോൾ ബാപ്പ ഒരു സമസ്തേൻ്റെ ആൾ, മകൻ മറ്റേ സമസ്തേൻ്റെ ആൾ, ചിലപ്പോൾ ജ്യേഷ്ഠൻ ഒരു സമസ്തേൻ്റെ ആൾ, അനുജൻ വേറൊരു സമസ്തേൻ്റെ ആൾ, വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, ഉമ്മാക്കിത് കണ്ടിട്ട് വിഷമം, ഭാര്യക്കിത് കണ്ടിട്ട് ബുദ്ധിമുട്ട്, സുബഹാന ജല്ല ജലാലു, ചെറിയ പ്രശ്നമാണോ? അപ്പൊ ഇതൊന്ന് തീർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിമീങ്ങളുമില്ല അമുസ്ലിമീങ്ങളുമില്ല, എല്ലാവർക്കുള്ളിൽ ഈ പ്രശ്നം തീരട്ടെ എന്നാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും, പോലീസ് ഉദ്യോഗസ്ഥന്മാരാകട്ടെ അല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ, ഇതൊന്ന് തീർന്നാൽ അത്ര ശല്യം കുറഞ്ഞല്ലോ. അവരതിന് മധ്യസ്ഥന് പോണ്ട, ഒരു മദ്രസാ പ്രശ്നത്തിന് പോണ്ട, ഉറക്കോയിക്കണ്ട, എത്ര സുഖമാണ്. ഇത് തീരട്ടെ എന്ന് ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയുമില്ല നല്ല മനസ്സുള്ളവരെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാകാനേ പറ്റൂല എന്ന നിലക്ക് നേരത്തെ പണ്ഡിതന്മാരെ പരസ്പരം ഭിന്നിപ്പിച്ച ഫിത്തിന കമ്പനി, ആ ഫിത്തിന കമ്പനി സജീവമാവുകയാണ്, ദിനേന സജീവമാവുകയാണ്. ആ സജീവത ഏടത്തോളം എത്തിത്തരോ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്. ഈ അഹമ്മദ് സാഹിബ് പൂനൂരിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പങ്കെടുത്തു. അന്ന് ഈ അഹമ്മദ് സാഹിബ് വികാരഭരിതനായി പറഞ്ഞു, നമ്മൾ ഇന്നും തന്നെ ഭിന്നിപ്പിന്റെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും മേഖലകൾ കുറച്ചുകൊണ്ടുവരണം. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒത്തൊരുമിച്ച് മുന്നേറ്റത്തിന്റെയും മേഖലകൾ തങ്ങൾ വിശദീകരിക്കണം. അന്നിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ജമാഅത്തിന്റെ പഴയകാല നേതാക്കന്മാരും അവരുടെ പിൻഗാമികളായി ഇപ്പോഴുള്ള ആളുകളും ഈ വസ്തുത വിസ്മരിക്കാതിരിക്കൂടാ. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആ പൗരാണിക നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് സമുദായത്തിലെ ഈ പുതിയ തലമുറക്ക് ദീനിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൊണ്ട് തന്നെ എന്റെ പ്രസ്ഥാനത്തിന്റെ അനുശേഷനായ അമലക്ക കേരള മുസ്ലിം കേരളത്തിലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നേതൃത്വത്തിൽ ഞാനും എന്റെ പ്രസ്ഥാനവും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു തുടങ്ങിയിരുന്നു. നിങ്ങളെ അറിയിച്ചുകൊണ്ടു ഈ സമ്മേളനത്തിൽ സർവഭാവങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പരിപാടി അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ ഉസ്താദിനും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും അദ്ദേഹത്തിന്റെ ഓമന പുത്രനും ദുർദ്ദശാന്തമായ ഡോക്ടർ ഹക്കീം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമ്മതിക്കുന്നു. അതിനെന്താ ചെയ്തതെന്നറിയോ? പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിൽ പ്രസംഗിക്കാൻ വേണ്ടി ഇ അഹമ്മദ് സാഹിബ് ചെന്നപ്പോ ഈ ഫിത്തനക്കാർ ഇ അഹമ്മദ് സാഹിബിനെതിരെ ഗോബേക്ക്, ആ ഗോബേക്ക് വിളിച്ചിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ എന്ത് വന്നു? പുറത്തുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കും ആലിക്കുട്ടി മുസ്ലിം അറബിയിൽ ഒരു പ്രസ്താവന. കുറച്ച് ദിവസം കഴിഞ്ഞ എന്താ പറഞ്ഞെന്ന് കേട്ടോളി. താങ്ങിയാൽ എന്താ കിട്ടുക? എന്താ ഇതിന്റെ ആവശ്യം? അത് നമ്മളുടെ ഈ വലിയ പ്രശ്നമുണ്ട്, ഉള്ളിൽ കൂടെ വലിയ പ്രശ്നമുണ്ട്. അയിമെന്ന് വരുന്നതാണ് ഈ ഗോബേക്കും മറ്റുമൊക്കെ. അപ്പൊ അത് കരുതണമെന്നപ്പം. അതെ, അതായത് അവർക്കിടയിൽ ഉള്ളിക്കൂടി പ്രശ്നമുണ്ട് പോലും, അതുകൊണ്ടാണ് ഗോബേക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അവരെന്നെയാണ് ഗോബേക്ക് വിളിച്ചത് എന്ന് അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു സമ്മതിപ്പിക്കുകയാണ്. എന്താ കാരണം? മുസ്ലിം ഉമ്മത്ത് യോജിക്കണം എന്ന് ഇ അഹമ്മദ് സാഹിബ് പറഞ്ഞു, അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഇതല്ലേ ഇ അഹമ്മദ് സാഹിബ് ചെയ്തിട്ട്? അല്ലാത്ത ഒരു സബീൽ മോബി കാത്തപ്പെട്ട തെറ്റ് ഇ അഹമ്മദ് സാഹിബ് പ്രത്യേകം ചെയ്തായിട്ട് നമ്മക്കറിയില്ല. പട്ടിക്കാരന്ന് എന്തിനു ഗോബേക്ക് വിളിച്ചു എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അദ്ദേഹം അത് കേൾപ്പിച്ചു തന്നെ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി അനുകൂലിച്ചതിനാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊന്ന് പാഠം പഠിപ്പിക്കണം എന്ന് എസ് കെ എസ് എസ് എഫ് ഐ തീരുമാനിച്ചു. അതിന് അവരെന്താ ചെയ്തതെന്നറിയോ? കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി മത്സരിച്ച് ജയിച്ച ജലീൽ സാഹിബ്, ആ ജലീൽ സാഹിബിനെ എസ് കെ എസ് എസ് എഫിന്റെ മനുഷ്യജാലിക പരിപാടിയിൽ പങ്കെടുപ്പിച്ച് പ്രസംഗിപ്പിച്ചു. എതിന്? കുഞ്ഞാലിക്കുട്ടിയോട് വെറുപ്പീർക്കാൻ വേണ്ടി.
ഞാനീ പറയുന്നത് ശരിയല്ലേന്ന് നിങ്ങൾക്ക് ധാരാളം തെളിവുകളുണ്ട്. മനോരമയൊക്കെ ഞാൻ തന്നെ മുമ്പ് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് വെച്ച് ഈ പറഞ്ഞ ജലീൽ സാഹിബിനെ പങ്കെടുപ്പിച്ച പരിപാടി വെറും മനോരമയിൽ മാത്രമല്ല, മാധ്യമത്തിലും ഉണ്ട്. അത് തന്നെ കാന്തപുരം വിഭാഗത്തിന്റെ പരിപാടികളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം പട്ടിക്കാട് ജാമിയാനൂരിയയിൽ കേന്ദ്രമന്ത്രി അഹമ്മദിന് ഗോബേക്ക് വിളിക്കുകയും മലപ്പുറം ജില്ലയിലെ SKSSF മനുഷ്യജാലികയിൽ ലീഗ് വിരുദ്ധനായ KT ജലീൽ MLA പങ്കെടുപ്പിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് ലീഗ് നേതാക്കൾ തിരിച്ചറിഞ്ഞതും സമസ്തയുമായി തിരക്കിട്ട് അനുരഞ്ജന ചർച്ചകൾക്ക് തുടക്കമിട്ടതും ഇതോടെയാണ്. ഇന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അവിടുന്ന് പോയി ഇപ്പോഴെത്തിയറിയോ ലീഗിനെ ഭിന്നിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത് ഫിത്തിനക്കാർ. അതിന്റെ ഉദാഹരണം ഞാൻ വായിക്കാം. മാധ്യമം 2011 ഏപ്രിൽ 9, ഇപ്പടുത്തുള്ള 9, മുനീറിനെ വിമർശിക്കുന്ന ലേഖനങ്ങൾ സുന്നി ബാരികയുടെ പ്രസിദ്ധീകരണം മാറ്റി. കോഴിക്കോട് MK മുനീറിനെയും ഇന്ത്യ വിഷൻ ചാനലിനെയും വിമർശിക്കുന്ന ലേഖനങ്ങൾ ഉള്ളതിനാൽ സുന്നി ബാരികയുടെ പ്രസിദ്ധീകരണം മാറ്റി. സുന്നി യുവസംഘത്തിന്റെ മുഖപത്രമായ സുന്നി അഫ്കാർ ബാരികയുടെ പുതിയ ലക്കത്തിന്റെ പ്രസിദ്ധീകരണമാണ് പുസ്തകമൊന്ന് 1031 ഉന്നത ഇടപെടലിനെ തുടർന്ന് മാറ്റിവെച്ചത്. മുസ്ലിം ലീഗിന്റെയും സുന്നി യുവസംഘത്തിന്റെയും സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് ഹൈദർ ശിഹാബ് തങ്ങൾ മാനേജിംഗ് ഡയറക്ടറായ ബാരികയുടെ ചീഫ് എഡിറ്റർ SOS ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാരാണ്. സുന്നി അഫ്കാറിന്റെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പതിപ്പിൽ കവർ സ്റ്റോറി ഉൾപ്പെടെയുള്ള 4 ലേഖനങ്ങൾ തന്നെയും ഇന്ത്യ വിഷനെയും വിമർശിക്കുന്നതാണെന്നും മുൻകൂട്ടി അറിഞ്ഞ MK മുനീർ ഹൈദരലി തങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടാണ് പ്രസിദ്ധീകരണം മാറ്റിവെപ്പിച്ചതെന്നറിയുന്നു. തന്നെ വിമർശിക്കുന്ന ലേഖനം വാരികയിൽ വരുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നാണ് അത്രേ മുനീർ തങ്ങളെ ബോധിപ്പിച്ചത്. അപ്പൊ സുന്നി അഫ്കാർ അപ്പുറത്തെ സുന്നിയുടെ കമ്മിറ്റിയുടെ സുന്നി അഫ്കാർ അച്ചടിച്ചത് പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെപ്പിക്കേണ്ട സ്ഥാനത്തേക്ക് വിഷയമെത്തി തീർന്നു. എന്തിന്? മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾ മുഖ്യധാരാ മുസ്ലിങ്ങളായ സുന്നികൾ യോജിക്കണം എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചിന്തിച്ചു പോയതിനാൽ, MK മുനീർ സാഹിബ് മർക്കസിൽ വന്നതിനാൽ, അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഐക്യത്തിനോട് യോജിക്കുന്നതിനാൽ, ഈ അഹമ്മദ് സാഹിബ് യോജിക്കുന്നതിനാൽ മുസ്ലിം ലീഗിനെ ഭിന്നിപ്പിക്കാൻ എങ്ങനെ കഴിയും എന്നാണ് ഇപ്പോൾ അപ്പുറത്തുള്ള കക്ഷികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തെളിവില്ലാതെ എന്റെ ജീവിതത്തിലൊന്നും പറയാറില്ല, അതുകൊണ്ടാണ് അതും ഞാൻ സെനത്തോടുകൂടെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, നമ്മളെ അപ്പുറത്തെ സെക്രട്ടറി അപ്പുറത്തെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത് ഈ ചില നേതാക്കന്മാർ പറഞ്ഞത് ഒരു സമവായ അങ്ങനെ വായണ്ടോലേ, നമ്മൾ കേട്ടത് നിയന്ത്രവായ, അത് പ്രകാരം തന്നെ മൈസൂർ വായ, മലമുണ്ടി വായ, പല ജാതി വായക്കളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സമവായ എന്ന വായ അത് കൊലക്കും സംശയം എനിക്ക്. ഇദ്ദേഹത്തിന്റെ നാട്ടിന്റെ തൊട്ടടുത്ത് ആ നാട്ടുകാര് നമ്മുടെ സമസ്തയുടെ ഉപാധ്യക്ഷൻ പുണ്ടോട്ടി പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള ഈ സുലൈമാൻ ഉസ്താദ് അവരെ ക്ഷണിച്ചു, ഇദ്ദേഹത്തെയും ക്ഷണിച്ചു. ഇയാള് പറയാണ് ഞാൻ പങ്കെടുക്കൂല, എന്താ AP-ക്കാരുള്ള സ്ഥലത്ത് പങ്കെടുക്കൂല. അപ്പോ ഇയാൾ ചോദിച്ചു ഞങ്ങളെ നാട്ടിലൊരു ഐക്യം ഉണ്ടാകാൻ വേണ്ടി ഉസ്താദ്, ഞങ്ങളൊക്കെ ഐക്യത്തിൽ ജീവിക്കുന്നവരാ, അത് സമസ്തന്റെ തീരുമാനമാണ്, എന്ത് അങ്ങനെ ഒന്നായിട്ടിരിക്കൂല. ഇത് അദ്ദേഹം പറഞ്ഞപ്പോ ഈ കുട്ടി ചോദിച്ചു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മംഗലാപുരത്ത് പങ്കെടുത്തിട്ടുണ്ടല്ലോ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമസ്തക്കാരനല്ല. മുബര മറുപടി അതൊന്ന് കേട്ടോളി. നേതാക്കന്മാർട്ടോ ഓൻ പറഞ്ഞ ആ സമസ്തങ്ങിയത്തിലിന് തിരിഞ്ഞു പോയവരാണ് അവര്. ഞങ്ങൾ അവരെ നേതാക്കന്മാർ ഇന്ന് മുഖ്യമന്ത്രിയ തിരിഞ്ഞു നമ്മളെ ഐക്യത്തിൽ പോലെ സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ സ്ഥലം കൊണ്ടുവരാനൊക്കെ തീരുമാനിച്ചത്. അതെ, അത് ഞങ്ങൾ എന്താണോ സമസ്ത തീരുമാനിച്ചതിന് എതിരാണെങ്കിലോ, സമസ്തന്റെ തീരുമാനം അഞ്ചു പറഞ്ഞു കേൾക്കാൻ കഴിക്കാം. മംഗലാപുരം പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പാണക്കാട്ട് ആരെയാണ് പങ്കെടുത്തില്ല, സമസ്തന്റെ ആരും പങ്കെടുത്തില്ല. ആരാ പങ്കെടുത്തത്? പാണക്കാട്ട് ഞങ്ങൾ പങ്കെടുത്തപ്പോഴേ പാണക്കാട് നമ്മൾ സമസ്തന്റെ ആളല്ലല്ലോ.
അപ്പോ ഇന്ന് വരെ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പേര് പറഞ്ഞ് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി. പിന്നെ പറഞ്ഞോ, പാണക്കാട് തങ്ങൾ സമസ്തന്റെ ആളല്ല. ഈ പറയുന്നത് അപ്പുറത്തെ സമസ്തന്റെ ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ മുസ്ലിയാരി. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, എന്താ പാണക്കാട് തങ്ങൾ ചെയ്ത തെറ്റ്? മുഖ്യധാരാ മുസ്ലിങ്ങളായ സുന്നികൾ യോജിച്ചു കാണണം എന്ന ഇ കെ ഉസ്താദിന്റെ അഭിലാഷം നിറവേറ്റാൻ വേണ്ടി ചിന്തിച്ചു, പ്രവർത്തിച്ചു, നേതൃത്വം കൊടുത്തു. അള്ളാഹു തആല പാണക്കാട് തങ്ങളുടെയും ഇ കെ ഉസ്താദിന്റെയും കബറിടം വെളിച്ചമാക്കട്ടെ. മുസ്ലിം ഉമ്മത്ത് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം, എന്തിനാണ് ഈ സമുദായത്തിൽ ഇവർ ഭിന്നിപ്പുണ്ടാക്കുന്നത്? എന്നാൽ അയാൾ പറഞ്ഞ വിഷയം ഘട്ടങ്ങൾ, ഞങ്ങളെ സമസ്ത തീരുമാനിച്ചിരിക്കുന്നു. എന്ത്? എ പി വിഭാഗത്തിലെ പണ്ഡിതന്മാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. സമസ്ത തീരുമാനിക്കേണ്ടത് ശറഈന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ? സമസ്തയാണെങ്കിലാ ചോദ്യം, സമസ്തയാണെങ്കിലാ ചോദ്യം. അള്ളാന്റെ റസൂലിനെ തള്ളിയിട്ടൊരു സമസ്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്താ പഠിപ്പിച്ചത്? ഏ ഫതുഹുൽ മുഈൻ നോക്കി വായിക്കാ, കാരണം നമ്മൾ സുന്നികളല്ലേ, ഫിഖിന്റെ കിതാബല്ലേ, തെളിവ് വരണ്ട്. വയഹ്റുമുൽ ഹജ്റു ബിഹി, മിണ്ടാതെ പിണങ്ങി നിൽക്കുന്നത് ഹറാമാണ്. വലൗ ലിഗൈരി സൗജതി, അത് ഭാര്യനോടല്ലെങ്കിലും, ഭാര്യനോടും മിണ്ടാതിരിക്കാൻ പാടില്ല. മിണ്ടാതെ പിണങ്ങി നിൽക്കൽ ഹറാമാണ്. ഫൗഖ സലാസത്തി അയ്യാമിൻ, മൂന്ന് ദിവസത്തിലധികം ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനും തമ്മിൽ മിണ്ടാതിരിക്കൽ പിണങ്ങൽ ഹറാമാണ്. ലിൽ ഖബരി സഹീഹി, സഹീഹായ ഹദീസ് അതിന് തെളിവാണ്. ഫതുഹുൽ മുഈൻ, എന്താ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ലാ യഹല്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും ഹലാലല്ല, അൻ യഹ്ജുറ അഖാഹു, അവന്റെ സഹോദരനോട് പിണങ്ങൽ, ഫൗഖ സലാസത്തിൻ, മൂന്ന് ദിവസത്തിൽ കൂടുതൽ. ഫമൻ ഹജറ ഫൗഖ സലാസിൻ, മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിന്നാൽ, ദഖലന്നാർ, അവൻ നരകത്തിൽ കടന്നു കഴിഞ്ഞു. സഹീഹായ ഹദീസ്. അപ്പൊ സമസ്ത ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംഘടനയാണോ അല്ല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംഘടനയാണോ? ചോദ്യം നമ്പർ 1 കുറിച്ചു വെച്ചോ. ഇനി സഹോദരന്മാരെ, ഇതുകൊണ്ട് തീർന്നോ? പാണക്കാട് തങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് ഇവരെന്താ ചെയ്തതെന്നറിയോ? കണ്ടോ നിങ്ങൾ, ഫിത്തിരക്കാര് ഒരു സാധനം ഇറക്കിയിരിക്കുന്നു, കേരള നാട്. ഇതിന്റെ തുടക്കം എന്താ? ലാവുലിൻ പിണറായി ഉന്നത കള്ളൻ. ഇതിന്റെ മുകളിലുള്ള ഒന്നാമത്തെ വാചകമാണ്, ഇത്ര സംസ്കാരമില്ലാത്ത ഒരു വിഭാഗം. അതിപ്പോ വേണമെങ്കിൽ പറയും പിണറായിന്റെ ആളായത് കൊണ്ട് പറയാം, ഞാൻ പിണറായിന്റെ ആളുമല്ല, ഒരാളാളുമല്ല, അതേസമയത്ത് ഉമ്മൻചാണ്ടിന്റെ ആളുമല്ല, ഞാൻ സുന്നി പ്രവർത്തകനാണ്. ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിൽ അപ്പുറം ഒരു രാഷ്ട്രീയം ഇല്ലട്ടോ. പക്ഷേ ഞാൻ പറയുന്നത്, പിണറായി ആണെങ്കിലും ഒരു സംസ്കാരം കാണിക്കണ്ടേ? ഇവര് പിണറായി എതിരാളിയായിരിക്കാം, ഒരു സംസ്കാരം വേണ്ടേ മനുഷ്യന്മാർക്ക്? കേരള നാട് 2009 ഫെബ്രുവരി 55 കേരള നാട് കൂട്ടായ്മ മാസിക. അടുത്തത് എന്താ? ഒരു പച്ചക്കൈ, അതിന് നമ്മൾ വെളുത്ത ഒരു ചന്ദ്രക്കലിയും നക്ഷത്രവും. എന്താണ് ഇതിന്റെ ഹെഡിങ്? ഇതിന്റെ പുറത്തുള്ള ചട്ടയം വരുന്നത്, കാരന്തൂരിലേക്ക് അകലം കുറക്കുമ്പോൾ പാണക്കാട്ടേക്ക് അകലം കൂടിയേക്കും. സയ്യിദ് മുഹമ്മദ് ശിഹാബ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് അതിന്റെ നേരെ ഇപ്പുറത്ത് അകത്ത് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളും കാന്തപുരം ഉസ്താദും ഒന്നായിരുന്ന് സ്വകാര്യം സംസാരിക്കുന്ന ഒരു ചിത്രം. എന്താ അതിന്റെ ചുവടെ? കാരന്തൂരിലേക്ക് അകലം കുറയുമ്പോൾ പാണക്കാട്ടേക്ക് അകലം കൂടും. സുന്നികളെ, എന്നിട്ട് ഒരു ചോദ്യചിഹ്നം. ഇത് ശിഹാബ് തങ്ങളെ പറയുന്നത്, സുന്നികളെ ഒരു നുഖത്തിന് കീഴിൽ കെട്ടി തെരഞ്ഞെടുപ്പ് കണ്ടത്തിൽ നിന്ന് ജയിച്ചു കയറാമെന്ന ക്ലാബ് പിടിച്ച വികല രാഷ്ട്രീയ ചിന്തകർ അറിയുന്നുണ്ടോ വിഷയങ്ങളുടെ തുടക്കവും ഒടുക്കവും? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കേരളീയർ മുഴുവൻ പഠിച്ചിട്ടും ചിലർക്ക് പഠിക്കാനാവുന്നില്ലെങ്കിൽ അസുഖം വേറെയാ? സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ പറ്റിയല്ലേ എഴുതിയത്? ഇനിയും കേട്ടോളി, ഇനി പറയുന്നതാ കേട്ടോ. ഫാറൂഖ് കാന്തപുരത്തേക്കുള്ള യാത്രയിൽ
കാരന്തൂരിലേക്ക് അകലം കുറക്കാൻ ചിലർക്ക് കഴിഞ്ഞു. എന്നാൽ മുസ്ലിം മനസ്സുകളിൽ പാണക്കാടേക്കുള്ള അകലം കൂട്ടാനും അത് കാരണമാവുന്നുണ്ടെന്ന് അറിയാതെ പോകരുത്. അതായത് ഉസ്താദ് അവരുടെ വീട്ടില് കല്യാണാവശ്യം വന്നപ്പോ പാണക്കാട് സയ്യിദന്മാരെ ക്ഷണിച്ചു. സയ്യിദ് ബഷീർ അലി തങ്ങളവറുകൾ ഉസ്താദിന്റെ വീട്ടിൽ കല്യാണത്തിന് പങ്കെടുത്തു. ഈ അടുത്ത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ അവിടെ കല്യാണം നടക്കുമ്പോൾ ഉസ്താദിനെ അങ്ങോട്ടും ക്ഷണിച്ചു, അവര് പങ്കെടുത്തു. അതിനെ സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞിരുന്നു. അതിനിവിടെ പ്രസംഗിച്ച ആൾ പറഞ്ഞതറിയോ, എ പി വിക്രമസിനിയാരെ വിളിച്ച് സൽക്കരിച്ചതല്ല, കല്യാണത്തിന് വിളിച്ചാണ്. കല്യാണത്തിന് വിളിക്കല് തല്ലാനാ ഒരാൾ ഇവിടുത്തെ മറുപടി അല്ല, കല്യാണത്തിന് വിളിച്ചതാണ്. എല്ല സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, മുമ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് ക്ഷണിക്കലുണ്ടോ 10-20 കൊല്ലമായിട്ട്? ഇത് യോജിപ്പിന്റെ ഭാഗമല്ലേ? അപ്പൊ ഇതല്ലേ ഇവർക്ക് പിടിക്കാത്ത, യോജിച്ചുകൂടാന്നുള്ളതാണ് ഇവരുടെ നിർബന്ധം. അതിന്റെ കാരണമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, അപ്പൊ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് കേട്ടോളി, ലീഗ് വിരോധത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും വായിക്കാൻ ചാലിയാറിന്റെ വിമത നേതാവിനാകുമോ? ഇതിനെ പറ്റി പറഞ്ഞത് ഇത് ബഷീർ സാഹിബിനെ പറ്റിയാ. ചാലിയാറിന്റെ വിമത നേതാവ് എന്ന് പറഞ്ഞത് ഇ ടി മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചാണ്. ആർക്കാ തിരിയാത്തത്? ഇനി കേട്ടോളെ, തീർന്നില്ല. കാന്തപുരത്തിന്റെ പോക്കറ്റിൽ ലീഗിന് കിട്ടാവുന്ന എത്ര വോട്ടുകൾ ഉണ്ടെന്നാണ് പാർട്ടി കണക്കാക്കുന്നത്? ഈഴവ വോട്ട് ബാങ്ക് കഴിച്ചാൽ സി പി എമ്മിന്റെ ബാക്കി ശക്തി ഈ കാന്തപുരം വർഗമാണെന്ന് പക്വതികളായ നേതാക്കളെങ്കിലും വിലയിരുത്താതെ പോകുന്നത് ദുഃഖകരം തന്നെ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ മുതൽക്ക്, അങ്ങനെ പോയി അഹമ്മദ് കബീർ മുതൽക്ക്, ഓരോരുത്തരെയും ഇതിലെടുത്ത് കുത്തി കുത്തി സംസാരിക്കാം. എന്തിന്? ഈ മുസ്ലിമീങ്ങൾ യോജിക്കരുത്, ഭിന്നിച്ച് തല്ലിച്ചാകണം എന്ന ഒരു ചിന്താഗതി ഫിത്തനക്കാരായ കുറച്ച് മുസ്ലിയാമാരെ തലയിൽ. അള്ളാഹു ഒരു സിറിൽ നീ ഉമ്മത്തിനെ കാക്കട്ടെ. ഇത് അവരുടെ സത്യധാര. ഈ സത്യധാര അവരുടെ ഔദ്യോഗിക പത്രമാണ്. ഇതിൽ എം എസ് എഫിന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തെ വളരെ നിന്ദിച്ചുകൊണ്ട് എഴുതിയത് കാണാം. എന്താണ് കാരണം? അദ്ദേഹം മർക്കസിൽ സമ്മേളനത്തിൽ പങ്കെടുത്തു. അദ്ദേഹം അവിടെ വെച്ച് പ്രസംഗിച്ച പ്രസംഗം അവർ ഇതിലെടുത്തുദ്ധരിച്ചു. പി കെ ഫിറോസ് മർക്കസുമായി വ്യക്തിപരമായി ഏറ്റവും അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിലും സംഘടനാപരമായി ഒരകൽച്ചയുള്ളതിൽ ഏറെ പ്രയാസം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ ആ അകൽച്ചയും ഈ സമ്മേളനത്തോടുകൂടി കുറഞ്ഞു വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇൻഷാ അള്ളാ, വരും നാളുകളിൽ എതിർപ്പ് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് പോലും ബഹു ഉസ്താദിൻ്റെയും മർക്കസിൻ്റെയും നേട്ടങ്ങളെ അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് എം എസ് എഫിൻ്റെ പ്രസിഡന്റ് പി കെ ഫിറോസ് മർക്കസിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ അതെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇവരെ ഇതാണ്. കേരളത്തിലെ രക്ഷക്കണക്കിൽ നിന്ന് എഴുതിയ ലക്ഷക്കണക്കിനായി ഉദ്ദേശിച്ച് വിദ്യാർത്ഥികൾ അണിനിരന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് സ്വന്തം പ്രജകളെ നേരിടാൻ ഭയന്ന് കൗൺസിലിനെ നോക്കുകുത്തിയാക്കി നോമിനേഷനിലൂടെ കയറിപ്പറ്റിയ ഇയാൾക്ക് ഇതൊക്കെ പറയാൻ എന്താണാവോ അധികാരം? അന്നത്തെ കൗൺസിൽ വലിയവരെ സാക്ഷിയാക്കി തന്നെ ഒരു ഹിതപരിശോധന നടത്തിയാൽ ഇയാൾ ഇന്ന് ഈ വിദ്യാർത്ഥി പ്രസ്ഥാന നേതൃത്വത്തിന്റെ നാലയലത്ത് പോലും എത്തുമായിരുന്നില്ല എന്ന് തുടങ്ങിയിട്ട് ഇതിൽ അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ച് ലേഖനം എഴുതിയിരിക്കുകയാണ്. മർക്കസിനെയും ഉസ്താദിനെയും തള്ളിപ്പറയുന്നവർ നാളെ തിരുത്തേണ്ടി വരുമെന്ന കുട്ടി നേതാവിന്റെ തട്ടിവിടൽ കെങ്കേമമായി 2.5 പതിറ്റാണ്ടോളം ഈ സയനിസ്റ്റ് മൗലാനയുമായി നന്മയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ഏറ്റുമുട്ടിയ ഒരു സമൂഹത്തോട് ഇത്തരം വങ്കത്തരങ്ങൾ വിളിച്ചു പറയാൻ തുനിഞ്ഞ പയ്യന് കുറച്ച് പുസ്തകമെങ്കിലും വായിച്ചുകൂടെ എന്നാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിന്റെ പ്രസിഡന്റിന്റെ ആ വാക്കുകളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് സത്യധാര എഴുതിയിട്ടുള്ളത് ജനുവരി 2011. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ യോജിക്കണം, ഐക്യപ്പെടണം എന്ന വളരെ നല്ല ഒരു ആശയം, ആ ആശയത്തെ അനുകൂലിക്കുന്ന മുഴുവൻ ആളുകളെയും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ മുതൽക്ക്
എം എസ് എഫിന്റെ പ്രസിഡന്റ് വരെ എല്ലാവരെയും കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ച് ഇവിടെ ഫിത്നയും ഫസാദും ഉണ്ടായേ പറ്റൂ എന്ന നിർബന്ധം പിടിക്കുകയാണ് നമ്മുടെ സഹോദര സമസ്തയുടെ വക്താക്കൾ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പത്രങ്ങൾ സുന്നി വോയിസ്, സുന്നത്ത്, റിസാല ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ മാസികകൾ, അതുപോലെ വാരികകൾ, സിറാജ് ദിനപത്രം, സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൽ ഇന്ന് വരെ മഹാനായ കണ്യത്തുസ്താദിനെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മഹൽ വ്യക്തിയെ ഇവരെ എഴുതുന്നത് പോലെ എഴുതുകയോ നിന്ദിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ സംഘടനക്കൊരു ബന്ധവുമില്ലാത്ത ചില കച്ചവടക്കാർ നടത്തുന്ന പത്രങ്ങളുണ്ടാകാം. അത്തരം കച്ചവടക്കാർ നടത്തുന്നതിൽ തന്നെ ഒരിക്കൽ, അതായത് നമ്മളുടെ സംഘടനയായി ഒരു ബന്ധവുമില്ലാത്ത ഒരു മാസികയോ എന്താണ് സാധനം തന്നെ എനിക്കറിയില്ല, എന്തോ ഒരു സാധനമുണ്ട്, മാസികയോ വാരികയോ എന്തോ ആണ്, ആ സാധനത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തല കീഴാക്കിയിട്ട് ഒരു ഫോട്ടോ കൊടുത്തു. വേറൊരു പത്രത്തിൽ വേറൊരു സമയത്ത് ഒരു മുഖം രണ്ട് കഷ്ണാക്കിയിട്ട് വേറൊരു തങ്ങളുടെ ഫോട്ടോ കൊടുത്തു. ശക്തിയായി അതിനെതിരെ അന്ന് ഞാൻ സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സയ്യിദന്മാരെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം എന്ന് ലോകത്തെ പഠിപ്പിക്കേണ്ടവരാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരും പണ്ഡിതന്മാർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനാ പ്രവർത്തകന്മാരും. ഇതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സമസ്ത ഉലമ കോൺഫറൻസ് നടക്കുന്നതിന് മുമ്പായി മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് പട്ടാമ്പിയിലേക്ക് ഒരു ജാഥ നയിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെയും ഞാനന്ന് വന്നിട്ടുണ്ട്. അന്ന് മലപ്പുറത്ത് തിരൂരിൽ നിന്നും ജാഥയുടെ സ്വീകരണം ഏറ്റുവാങ്ങി മഞ്ചേരിയിലേക്ക് പോകുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ അള്ളാഹുവിടുത്തെ കബർ സന്തോഷത്തിലാക്കട്ടെ, തങ്ങളവറുകൾ വാണക്കാട് കുടുംബ പരമ്പരയിൽപ്പെട്ട വലിയൊരു ആലിമാണ്, നമ്മുടെ സമസ്ത മുശാബർ അംഗമാണ്. ബഹുമാനപ്പെട്ടവർക്ക് രോഗമായതുകൊണ്ട് കാണാൻ കയറി. ആ കയറിയ സമയത്ത് ഞാൻ അവിടെ നിന്ന് എന്തു ചെയ്തു, പോകുന്ന പോക്കിൽ പാണക്കാട് പൂക്കോയത്തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എന്നിവരുടെ ഖബറു എൻ്റെ യാത്രക്കിടയിൽ ഞാൻ സിയാർത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡ്രൈവറോട് ചോദിച്ചാൽ അറിയാം. ഞാൻ അവിടെ മാത്രമല്ല, ഓക്കെ ഉസ്താദിൻ്റെ കബർ സിയാർത്തിയിട്ടുണ്ട്, അവേലത്ത് നിങ്ങളെ കബർ സിയാർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മനസ്സിൻ്റെ ഉള്ളിൽ സയ്യിദന്മാരോടും ആലിമീങ്ങളോടുമുള്ള ആദരവ് ഭൗതിക താല്പര്യത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ വെച്ചു പുലർത്തുന്നവരാണ് നാം എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് കോൺഗ്രസ്സുകാരെ പറ്റി പറയുന്നത് കേട്ടോളി, ലീഗിനോട് ചോദിച്ച മാതിരി തന്നെ എനിക്ക് ചില കോൺഗ്രസ്സുകാരോടും ചോദിക്കാണ്ട്, എൽ ഡി എഫിന്റെ പാർട്ടി കൂടിയിട്ട് യു ഡി എഫിനെ തമർത്താൻ വേണ്ടി നടക്കുന്ന ഈ വ്യക്തി അതിൽപ്പെട്ട ഒരു ഘടകമാണല്ലോ കോൺഗ്രസ്സുകാർ. ചില കോൺഗ്രസ്സുകാരെന്താ ഇയാളോ ഇത്ര ഇങ്ങനെ വാലാട്ടി നടക്കുന്നത്, എന്താ ഇതിൻ്റെ ആവശ്യം? അതും നമുക്ക് തിരിഞ്ഞിട്ടില്ല, രണ്ടും ഛർദ്ദിക്കണം അന്ന് എന്ന്. അപ്പുറത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്, അയാളൊരു ഭാഷ കേട്ടോ, കോൺഗ്രസ് നേതാക്കൾ അയാൾ വിളിച്ചത് ബാലാട്ടിയിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്. ഇങ്ങനെ ഒരു സംഘടന സമസ്ത എന്ന പേരിൽ, ഇങ്ങനെ ഒരു സംഘടന ഒരു സംസ്കാരമില്ലാത്ത ഒരു മാന്യതയില്ലാത്ത പണ്ഡിതന്മാരുടെ പേരിൽ അങ്ങനെ ഒരു സംഘടന ഇവിടെ ഉണ്ടാകണോ എന്ന് എല്ലാ വിഭാഗം കക്ഷികളും ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാട്ട്. ഇങ്ങനെ വലിയ മേലാളന്മാർ എല്ലാ കോൺഗ്രസ്സുകാരെയും അവർക്ക് എന്തും വിളിക്കാം, എല്ലാ ലീഗുകാരും എന്തും പറയാം, പണക്കാർ തങ്ങൾ എന്തും പറയാം, അതുപോലെ എൽ ഡി എഫിലുള്ളവരെയും പറയാം, യു ഡി എഫിലുള്ളവരെയും പറയാം, ഇതെങ്ങനെ സമസ്ത എന്ന പേര് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? നമ്മളെ രജിസ്ട്രാൾ എന്താ തീരുമാനിച്ചെന്നുള്ളതല്ല എൻ്റെ വിഷയം. ഒരു മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിത സെക്രട്ടറിയായി ഈ കക്ഷികൾക്ക് അംഗീകാരം കൊടുക്കാൻ പറ്റുമെന്ന് ബുദ്ധിപരമായി ഓരോരുത്തരും ആലോചിക്കാം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഞാനൊരു ജാഥ നടത്തിയുണ്ട്. അപ്പൊ ഇദ്ദേഹം കാവനൂർ എന്ന് പറഞ്ഞ് ആ പത്രം പണ്ഡിതന്മാർ മതസൗഹാർദ്ദത്തിന്റെയും നന്മയുടെയും കാവലാളുകളാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ഹെഡിങ് ഉഷാറാട്ടോ, പത്രക്കാർ വകയെ കൊടുത്തായിരുന്നു. ഇനി അതിന്റെ ശേഷം പറയതേ കേട്ടോളി,
പ്രവാചക കാലഘട്ടങ്ങളിൽ ഒരേ സമയം രണ്ട് പ്രവാചകർ ബോധന പ്രവർത്തന രീതിയിലുണ്ടായിരുന്നിട്ട് അപ്പോഴൊക്കെ പരസ്പരം ഭിന്നിപ്പുകൾ പ്രകടിപ്പിക്കുകയോ മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുകയോ ജാഥകളും ചടങ്ങുകളും സംഘടിപ്പിക്കുകയോ ചെയ്തതായി പ്രമാണങ്ങളിൽ കാണുന്നില്ല. ആരാ ഭിന്നിപ്പുണ്ടാക്കുന്നത്? ഇതുവരെയൊക്കെ കൊണ്ടാ മനസ്സിലായത്. എന്നിട്ട് പരസ്പര മത്സരമായിട്ട് ജാഥ നടത്തിയിരുന്നില്ല, പ്രമാണത്തിലില്ല. നൂപ്പര് പ്രമാണം പറയണം, മുല്ലയാരാണല്ലോ പ്രമാണം പറയണ്ടേ. പിന്നെ കാണുന്നത് എന്താ? നാസർകൂടത്തായിന്റെ വകയിൽ ഒരു സമസ്തന്റെ ജാഥയാണ്, അത് പൂനൂർ വന്ന് സമാപിക്കാൻ, കുന്ദമംഗലത്ത് പ്രസംഗിക്കാൻ. ആരായി നാസർകൂടത്തായി? ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്ലാം നീതിക്ക് നമുക്ക് മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട് സുവനീർ, മുജാഹിദ് സമ്മേളനത്തിന്റെ സുവനീർ. ഇതിന്റെ 186-ാമത്തെ പേജ് മറിക്കുക. 186-ാമത്തെ പേജ് മറിച്ചാൽ നിങ്ങൾക്ക് നാസർ കൂടാത്ത അയ്യെ കാണാം. മുജാഹിദിന്റെ സുവനീറിൽ നാസർ കൂടത്ത അയ്യെ കാണാം. ഇപ്പോഴത്തെ സമസ്തന്റെ ജാഥ വഹിക്കുന്ന ആളെ പറ്റിയാ പറയുന്നത്, സംശയം വേണ്ട. എന്താ സൂക്കേട് എന്ന് മനസ്സിലാക്കണോ? അതെ, നാസർ ഫൈസി കെ പി സക്കരിയ ബേഡ്ജും കുത്തിയിട്ട് മുജാഹിദിന്റെ നേതാക്കന്മാരും ഇദ്ദേഹവും ഒന്നായിട്ടിരിക്കുന്ന ചിത്രം. മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട് സുവനീർ. ഇയാളാണ് സമസ്തന്റെ ജാഥ നയിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഒരു സമസ്തുണ്ടോ? ഇങ്ങനെ ഒരു സമസ്ത പൂർവീകമായി നടന്നിട്ടുണ്ടോ? നിഷ്പക്ഷമായി മുസ്ലിമീങ്ങളെ രോഗം എവിടെയാണെന്ന് കണ്ടെത്തണം. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? ഇവിടുന്ന് പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇ കെ ഉസ്താദിനെയും കന്യത്ത് ഉസ്താദിനെയും വിട്ടിട്ട് കാലത്രയായി. ഇ കെ ഉസ്താദും കന്യത്ത് ഉസ്താദിനെയും നിങ്ങൾ കയ്യൊഴിച്ചിട്ട് കാലം എത്രയായി മക്കളെ? എന്താ കാരണം? കന്യത്ത് ഉസ്താദ് എന്റെ സ്മരണികയാണ്. ഇതില് ഈ സ്മരണികയിൽ സഹോദര സമസ്തയുടെ പ്രസിഡന്റ് ആദരണീയനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ലേഖനം എഴുതി. ഈ ലേഖനത്തിൽ അദ്ദേഹം എഴുതി, കന്യത്ത് ഉസ്താദിനോട് ഖുതുബക്ക് മുമ്പ് പ്രസംഗിക്കുന്നതിനെ സംബന്ധിച്ച് സംശയം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ജുമാ ഖുതുബക്ക് മുമ്പ് അൽകഹഫ് സൂറത്തും സലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമാക്ക് വന്നവർ സുഖലാകേണ്ടത്. ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസംഗം കറാഹത്ത് അശദ് ആകുന്നു, കടുത്ത വിരോധിക്കപ്പെട്ട സംഗതി. കറാഹത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം വിരോധിക്കപ്പെട്ടതിനാണ് കറാഹത്ത് എന്ന് പറയാ. ജമ്മുൽ ജവാമി ഒരു കുട്ടികൾക്കറിയാം. അപ്പൊ അശദ് എന്ന് കടുത്ത നിലയ്ക്ക് വിരോധിക്കപ്പെട്ടതാണ് ജുമാക്ക് മുമ്പ് ഖുതുബക്ക് മുമ്പ് ഒരു പ്രസംഗം നടത്തൽ. ഇവിടെ പ്രസംഗിക്കുന്നത് എന്താ പ്രസംഗിച്ചത്? കന്യത്ത് ഉസ്താദിന്റെയും ഇ കെ ഉസ്താദിന്റെയും കൂടെ ഉള്ളത് അവരാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തന്നെ ഉണ്ടല്ലോ ഖുതുബക്ക് മുമ്പ് ഒരു പ്രസംഗം, അശദ് കറാഹത്ത്. ഈ അശദ് കറാഹത്താണെന്ന് പറഞ്ഞ അത് നടപ്പാക്കിക്കൊണ്ട് ഞങ്ങൾ കന്യത്ത് ഉസ്താദിന്റെ ആളാണ് എന്ന് പറയുന്നത് എങ്ങനെ? ഇത് ഞാൻ ചോദിച്ചു, മറുപടി ഖാമാന്ന് മിണ്ടിയിട്ടില്ല. മറുപടി പറയണം രണ്ട്. ഇ കെ ഉസ്താദ് നന്ദി ദാറുസലാം അറബി കോളേജിന്റെ ലെറ്റർ ഹെഡിൽ കൊടുത്ത ഫത്വ, ഈ ഫത്വയിലും പറയുന്നത് ഫാസിദായ ഇബാദത്തിനോട് ബന്ധപ്പെടലാണ്, ഫാസിദായ ഇബാദത്തിനോട് ബന്ധപ്പെടൽ ഹറാമാണ്, നിയാനത്തിൽ വരെയുള്ള സംഗതിയാണ്. എന്നാൽ ഇപ്പോ അഫ്കാർ എടുത്തി, ജുമാ ഖുതുബക്ക് മുമ്പ് ഒരു പ്രസംഗം ഹറാമാണെന്നോ കറാഹത്തെന്നോ അറിയിക്കുന്ന ഒരു ദുർബല അഭിപ്രായം പോലും ഷാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയും പറഞ്ഞതായി കാണുന്നില്ല. ഇവർ കന്യത്ത് ഉസ്താദിന്റെ ആളാണേ, ഇ കെ ഉസ്താദിന്റെ ആളാണേ, പക്ഷെ ഒരു ദുർബല അഭിപ്രായം പോലും ഇല്ല. അങ്ങനത്തെ ഒരു അഭിപ്രായമാണ് കന്യത്തും ഇ കെ ഉസ്താദും പറഞ്ഞത് എന്നായിട്ട് ഇവർ പറയുന്നത്. ഇത് ഞങ്ങൾക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആ ടി അബൂബക്കർ ഫൈസി പറഞ്ഞത്, ഇപ്പൊ ആരാ സംസാരിക്കുന്നത് തിരിയുന്നില്ല, മുജാഹിദോ അല്ലെ സുന്നി ഒന്ന് തിരിയുന്നില്ല എന്ന് പറഞ്ഞതാ. ഞാൻ ഒറ്റ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുക, സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളോട് വേറൊരാൾ സംസാരിക്കുക, അപ്പോ ഓനോ ആങ്ങയാ കാണിക്കുക, മറ്റു ആങ്ങയം കാണിക്കുമ്പോ എവനും വർത്താനം പറയാനാവൂലാലോ, അപ്പൊ ഓൻ കളിക്കുമ്പോൾ എവനും കളിക്കുക ചെയ്യുക. കണ്ടു നിൽക്കുന്നതിന് ചിലപ്പം തിരിയല്ലേ ഏതാ പൊട്ടേന്ന്. അതുപോലെ ആയിക്കിപ്പം പുതിയ ആശയക്കാരും സമസ്തേ ആദർശ ഈ വാദം അതിനെ എതിർക്കാൻ വേണ്ടി അങ്ങ് തുടങ്ങിയപ്പോ രണ്ടാളും പറയുന്നത് ഇപ്പൊ ഒരുപോലെ ആളുകൾക്ക് തിരിയുന്നില്ല, അതുകൊണ്ടായി കിത്താബ് നിരത്തി വെച്ചത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. പന്നരായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്
ഉദ്ദേശിച്ച പള്ളി അൽഹംദുലില്ലാ ഇവിടെ പുലരും, യാതൊരു സംശയവുമില്ല. എന്താണ് ഞാനത്ര ആണയിട്ട് ഉറപ്പിച്ചു പറയുന്നത്? ഉസ്താദ് അവർ പ്രസംഗിക്കുന്ന സദസ്സിലേക്ക് വരുമ്പോ 1500 രൂപ മാസത്തിൽ ശമ്പളം കിട്ടുന്ന മുഴലിങ്ങൾ 1000 രൂപ പള്ളിയിലേക്ക് ഷെയർ ചേരാൻ വേണ്ടി കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ തീർത്തു പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ 1000 വെച്ച് കീഴടങ്ങലാണ് നിങ്ങൾക്ക് ഉചിതം. നമ്മൾ ഇമാമിങ്ങളൊക്കെ എന്താ കിതാബിൽ പഠിപ്പിച്ചത്? വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിയതി വമുഹാജറതിഹിം വഖതയു സ്വഹബതി മഅഹും. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുന്നി വിരുദ്ധരായ ആളുകളുമായി മതരംഗത്ത് മാറി നിൽക്കണം, കൂട്ടുചേരരുത്. സുന്നികൾ